ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക്. നമ്മുടെ ഇന്നത്തെ വീഡിയോ ഒരു ചെറിയ ടെക് അപ്ഡേറ്റ് ആണ്. ഐഫോൺ 11 എയർപോഡൊക്കെ ഫ്രീ കൊടുക്കുന്നുണ്ട്. 15,000 രൂപ വരുന്ന എയർപോഡൊക്കെ ഐഫോൺ 11 വാങ്ങിക്കുന്നവർക്ക് ഫ്രീ കൊടുക്കുന്നതായിട്ടാണ് കേൾക്കുന്നത്. എന്താണ് അതിന്റെ കാര്യങ്ങൾ? അതേപോലെ റെഡ്മി നോട്ട് 10 വരാൻ പോകുന്നു, കിഡിലൻ സെറ്റപ്പ് ആയിട്ടാണ് വരുന്നത്, എന്തൊക്കെയാണെന്ന് വൺ ബൈ വൺ ആയിട്ട് നമുക്ക് ഈ വീഡിയോയിലൂടെ നോക്കാം. ഒരു ചെറിയ ടെക് അപ്ഡേറ്റ് ആണ്. നേരെ വീഡിയോയിലേക്ക്. ഹായ്, അപ്പോൾ ഒരു ടെക് അപ്ഡേറ്റ് ആണ്. ആദ്യത്തെ ഒരു വിഷയം എന്ന് പറയുന്നത് വൺ പ്ലസ് നോഡിന്റെ ഒരു സ്പെഷ്യൽ എഡിഷൻ വരുന്നുണ്ട്. അപ്പോൾ ഈ ഒരു ഫോൺ വരുമ്പോൾ ഇത്തിരി വ്യത്യസ്തമായ ഡിസൈനിലുള്ള ഒരു വൺ പ്ലസ് നോഡ് ഫോൺ കിട്ടിയേക്കാം. ഉടനെ വാങ്ങിക്കാനുള്ള പ്ലാൻ ഉണ്ടെങ്കിൽ ഈ നോഡിന്റെ ഒരു സ്പെഷ്യൽ എഡിഷൻ ഒന്ന് കണ്ടു നോക്കുക. വരുന്ന 14-ാം തീയതി വൺ പ്ലസ് 8T ലോഞ്ച് ചെയ്യുമ്പോൾ അതിന്റെ കൂടെ തന്നെ വൺ പ്ലസ് നോഡിന്റെ ഈ സ്പെഷ്യൽ എഡിഷനും വരുമെന്നാണ് അറിയുന്നത്. ഒരുപാട് ഫോണുകൾക്ക് ഇത്തിരി വ്യത്യസ്തമായ സ്പെഷ്യൽ എഡിഷനുകൾ വരുന്നുണ്ട്. ലാസ്റ്റ് നമ്മൾ 20,000 രൂപ റേഞ്ചിൽ ഇറങ്ങിയ റിയൽമി 7 പ്രോയുടെ സ്പെഷ്യൽ എഡിഷൻ കണ്ടു. ഇത്തിരി നല്ല അട്രാക്റ്റീവ് ആയിട്ടുണ്ട്. നോഡ് വരുമ്പോഴും ഒരു ഇത്തിരി വ്യത്യസ്തമായ ഒരു ഡിസൈൻ ഉണ്ടാവുമെന്ന് എക്സ്പെക്ട് ചെയ്യാം. പിന്നെ വൺ പ്ലസ് നോഡിന്റെ ഒരു ലൈറ്റ് വെർഷൻ, അതായത് 15,000 താഴെ വരണം വരുമെന്ന് നമ്മൾ കേട്ടിരുന്നു. ഇപ്പോഴും അതിന്റെ റൂമേഴ്സ് വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. കൂടുതൽ വ്യക്തമായിട്ടുള്ള കാര്യങ്ങളൊന്നും നമുക്ക് അവൈലബിൾ അല്ല. അതിനെക്കുറിച്ച് കൂടുതൽ ഇൻഫർമേഷൻ കിട്ടുമ്പോൾ തീർച്ചയായിട്ടും അടുത്ത വീഡിയോകളിൽ അപ്ഡേറ്റ് ചെയ്യാം. അതാണ് ഇന്നത്തെ വൺ പ്ലസ് നോഡിന്റെ ഒരു ചെറിയ അപ്ഡേറ്റ് എന്ന് പറയുന്നത്. ഇനി അടുത്തൊരു കാര്യം എന്ന് പറയുന്നത് റെഡ്മി നോട്ട് 10 ഈ സീരീസ് നമ്മൾ ഓൾറെഡി എക്സ്പെക്ട് ചെയ്തിരിക്കുന്ന ഒരു സംഭവമാണ്. MI 10 Lite എന്ന് പറയുന്ന MI 10 T Lite എന്ന് പറയുന്ന ആ ഫോണിന്റെ റീബ്രാൻഡ് ആയിരിക്കും നമ്മൾ കേട്ടിരുന്നു. അതായത് Snapdragon 750G പ്രോസസർക്ക് വെച്ചുകൊണ്ട് വരുമെന്ന് പറഞ്ഞ് നമ്മൾ കേട്ടിരുന്നതാണ്. ഇപ്പോഴും അത് അങ്ങനെ തന്നെയാണ് കേൾക്കുന്നത്. അതിനകത്ത് 108 MP ഒക്കെ ആയിട്ടാണ് ഇത് വരാൻ പോകുന്നതെന്നാണ് കേൾക്കുന്നത്. പല ഹൈ എൻഡ് ഫോണുകളിലും 108 നമ്മൾ കണ്ടിട്ടുണ്ട്. റെഡ്മി ഫോൺ, ഈ വരാൻ പോകുന്ന നോട്ട് 10 എന്ന് പറയുന്ന റെഡ്മി നോട്ട് 10 Pro എന്ന ഫോണിനകത്ത് ഈ 108 MP 750G എന്ന് പറയുന്ന 5G പ്രോസറൊക്കെ ആയിട്ടാണ് നോട്ട് 10 വരുന്നതെന്നാണ് കേൾക്കുന്നത്. സോ ഇതൊരു നെക്സ്റ്റ് ലെവൽ ഫോൺ തന്നെയായിരിക്കും. ബട്ട് നോട്ട് 10 വരുമ്പോൾ Dimensity പ്രോസറൊക്കെ ആയിരിക്കും. അതിൽ ഈ പറഞ്ഞ 108 കാര്യങ്ങളൊക്കെ ഉണ്ടാവുമെന്നുള്ള കാര്യം നമുക്കറിയില്ല. ബട്ട് നോട്ട് 10 Pro തീർച്ചയായിട്ടും ഒരു ഹൈ എൻഡ് സെറ്റപ്പിലായിരിക്കും ഈ ഒരു ഫോൺ വരാൻ പോകുന്നത്. ഈ ഒരു റേഞ്ചിൽ, 20,000 രൂപ റേഞ്ചിൽ പൊതുവേ നിൽക്കുന്ന മറ്റേത് ഫോണുകളെയും ബീറ്റ് ചെയ്യുന്ന തരത്തിലാണ് ഇറക്കാൻ പോകുന്നതെന്നാണ് ഇപ്പോൾ ലീക്സ് ആൻഡ് റൂമേഴ്സിലൂടെ നമുക്ക് മനസ്സിലാവുന്നത്. എന്തായാലും റെഡ്മി ഫോണുകൾ ഇഷ്ടപ്പെടുന്നവർക്ക് തീർച്ചയായിട്ടും വെയിറ്റ് ചെയ്ത് വാങ്ങിക്കാവുന്ന ഒരു കിഡിലൻ സെറ്റപ്പ് ആയിരിക്കും റെഡ്മി നോട്ട് 10 എന്നാണ് ഈ ലീക്സ് ആൻഡ് റൂമേഴ്സ് കേൾക്കുമ്പോൾ നമുക്ക് മനസ്സിലാവുന്നത്. ഇനി അടുത്തൊരു കാര്യം, LG വെൽവെറ്റ് എന്ന് പറയുന്ന ഒരു ഫോൺ വരാൻ പോകുന്നുണ്ട്. ഓൾറെഡി ലോഞ്ച് ചെയ്തിട്ടുള്ള ഒരു ഫോണാണ്. ബട്ട് അത് ഇന്ത്യൻ മാർക്കറ്റിൽ ഇപ്പോൾ അവൈലബിൾ ആവാൻ പോവാണ്. അതിന്റെ പ്രൈസ് ലിസ്റ്റിംഗും കാര്യങ്ങളൊക്കെ നമുക്കിപ്പോൾ കാണാൻ സാധിക്കുന്നുണ്ട്. 37,000 രൂപയിലാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. സോ LG ഫോണുകൾ, ആ ഫോണുകൾ മിക്കവാറും മ്യൂസിക്കിനൊക്കെ എംബിയുടെ ഇമ്പോർട്ടൻസ് കൊടുത്തുകൊണ്ട് വരുന്ന ഫോണുകളാണ്. തീർച്ചയായിട്ടും നല്ലൊരു ഹൈ എൻഡ് സെറ്റപ്പിലുള്ള ഒരു ഫോണാണ് വരുന്നത്. അപ്പോൾ നമുക്ക് ഈ ഒരു LG വെൽവെറ്റ് അല്ലെങ്കിൽ LG ഫോണുകൾ ഇഷ്ടപ്പെടുന്നവർക്ക് തീർച്ചയായിട്ടും വേണമെങ്കിൽ ചെക്ക് ചെയ്യാവുന്ന നല്ലൊരു സെറ്റാണ് LG വെൽവെറ്റ് എന്ന് പറയുന്ന ഒരു ഫോൺ. 37,000 രൂപയിലാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. കൂടുതലായിട്ടുള്ള വിവരങ്ങൾ വരുന്ന ദിവസങ്ങൾ നമുക്ക് അറിയാൻ കഴിയും. അപ്പോൾ നമ്മൾ അതിനെക്കുറിച്ച് അപ്ഡേറ്റ് ചെയ്യാം. അതിന്റെ സ്പെസിഫിക്കേഷൻ ഒക്കെ നമുക്ക് ഇവിടെ ഓൺ സ്ക്രീനിൽ കാണാം. ഇനി അടുത്തൊരു കാര്യം, വയർഡ് ചാർജിങ് നമുക്കറിയാം. ഫാസ്റ്റ് ചാർജിങ് എന്താ പറയുക, 15 വാട്ട്, 18 വാട്ട്, അങ്ങനെ ഒരുപാട് 25 വാട്ടും കഴിഞ്ഞു. പിന്നെ 65, 100 ചിലാനും വാട്ടൊക്കെ 105 വാട്ട് ഫാസ്റ്റ് ചാർജിങ്ങൊക്കെ നമ്മൾ കണ്ടു കഴിഞ്ഞു. വയർഡ് ചാർജിങ്, വയർലെസ് ചാർജിങ് ഇപ്പോഴും സ്ലോ ആണ്. പക്ഷേ ഇപ്പം മറ്റെല്ലാ കമ്പനികളും തന്നെ വയർലെസ് ചാർജിങ്ങിൽ കാര്യമായിട്ട് പരീക്ഷണങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുകയാണെന്നാണ് പറയുന്നത്. 100 വാട്ടിൻ്റെ വരെ ഫാസ്റ്റ് ചാർജിങ് ആണ് തയ്യാറായിക്കൊണ്ടിരിക്കുന്നത്. അതും വയർലെസ് ഫാസ്റ്റ് ചാർജിങ് ആണ് തയ്യാറായിക്കൊണ്ടിരിക്കുന്നതെന്നാണ് കേൾക്കുന്നത്. സോ വയർലെസ് ഫാസ്റ്റ് ചാർജിങ്ങും നല്ല രീതിയിൽ ഇമ്പ്രൂവ് ആയിക്കൊണ്ടിരിക്കുകയാണ്. ഇത്രയൊക്കെ വലിയ ഫാസ്റ്റ് ചാർജിങ് ഫോണുകളിലേക്ക് വരാനാണ് തീർച്ചയായിട്ടും ഒരു നെക്സ്റ്റ് ലെവൽ സംഭവമായിരിക്കും ഫോണിന്റെ ചാർജിങ്ങിൽ. അത് വയർലെസ് ചാർജിങ് വരുമ്പോൾ വെറുതെ ജസ്റ്റ് ഒന്ന് വെക്കുക, വെച്ചാൽ തന്നെ ഒരു 15 മിനിറ്റ് അല്ലെങ്കിൽ 10 മിനിറ്റ് കൊണ്ട് സംഭവം ഈസി ആയിട്ട് ഫുള്ളായിട്ട് ചാർജ് ചെയ്യാന്ന് പറയുന്നത് വളരെ ഇൻട്രസ്റ്റിംഗ് ആയ ഒരു കാര്യം തന്നെയാണ്. എന്തായാലും എല്ലാ ബ്രാൻഡുകളും തന്നെ ഇതിനകത്തോട്ട് കോൺസെൻട്രേറ്റ് ചെയ്യുന്നുണ്ടെന്നാണ് പല പ്രമുഖ ലീക്സ്റ്റേഴ്സും നമ്മളോട് ഇപ്പോൾ ഇൻഫർമേഷൻ ഷെയർ ചെയ്തുകൊണ്ടിരിക്കുന്നത്. സോ എന്തായാലും താമസിയാതെ തന്നെ 100 വാട്ടിന്റെ ഒക്കെ വയർലെസ് ചാർജിങ്ങുകൾ നമുക്ക് താമസിയാതെ കാണാൻ പറ്റും. ഇനി അടുത്തൊരു കാര്യം, റിയൽമിയുടെ ഒരു പുതിയ ഫോൺ വരുന്നുണ്ട്. Realme 7 Pro Plus എന്ന് പറഞ്ഞുകൊണ്ടൊരു ഫോൺ വരുന്നുണ്ടെന്നാണ് കേൾക്കുന്നത്. അത് ഈ 7 സീരീസിൽ വരുന്നു എന്നാണ് പറയുന്നത്. അതായത് അതിൻ്റെ ഒരു പ്രോ പ്ലസ് എന്ന പേരിലാണ് ഇത് വരാൻ പോകുന്നതെന്നാണ് കേൾക്കുന്നത്. ബട്ട് ആ പേരിൽ തന്നെയാണോ വരിക എന്ന് കൺഫ്യൂസിംഗ് ആണ്. കാരണം അതിൻ്റെ സ്പെക് അത്രയും വലുതാണ് കേൾക്കുന്നത്. Snapdragon 875 എന്ന് പറയുന്ന ഹൈ എൻഡ് പ്രോസർ വെച്ചുകൊണ്ടാണ് ഈ ഫോൺ വരിക. അതുപോലെ 125 വാട്ടിൻ്റെ ഫാസ്റ്റ് ചാർജിങ്. സോ ഇതൊരു ഹൈ എൻഡ് ഫോൺ ആണെന്നുള്ളതിൽ സംശയമൊന്നും വേണ്ട. ബട്ട് അത് എങ്ങനെയാണ് ഈ 7 സീരീസിനകത്ത് വരാൻ പോകുന്നത്, 7 Pro Plus എന്ന പേരിൽ വരുന്നതെന്ന് നമുക്കറിയില്ല. ബട്ട് ആ രീതിയിലാണ് ഇപ്പോൾ ലീക്സ് ആൻഡ് റൂമേഴ്സ് കേട്ടുകൊണ്ടിരിക്കുന്നത്. സോ റിയൽമിയുടെ 7 Pro Plus ഈ പറഞ്ഞ ഹൈ എൻഡ് സെറ്റപ്പിൽ വരുന്ന ഒരു ഫോണാണ്. ഉടനെ ആയിരിക്കില്ല, മിക്കവാറും എന്തായാലും ഡിസംബർ അല്ലെങ്കിൽ അടുത്ത വർഷം ആദ്യത്തിലായിരിക്കും ഇത് എത്താൻ പോകുന്നതെന്നാണ് മനസ്സിലാവുന്നത്. എന്തായാലും ഒരു ഹൈ എൻഡ് സെറ്റപ്പുള്ള റിയൽമി ഫോൺ താമസിയാതെ വരുന്നുണ്ട്. അതെന്തായാലും Realme X7 Pro കുറിച്ചല്ല ഞാനീ പറയുന്നത്. X7 Pro ഓൾറെഡി വേറെ ലീക്സ് ആൻഡ് റൂമേഴ്സ് കേട്ടുകൊണ്ടിരിക്കുന്നുണ്ട്. അത് താമസിയാതെ തന്നെ ഇന്ത്യയിൽ ലോഞ്ച് ചെയ്യാനാണ് കേൾക്കുന്നത്. അത് ഡിസംബർ, ഈ വരുന്ന ഡിസംബറിൽ തന്നെ അത് ലോഞ്ച് ചെയ്യുന്നുള്ളതിൻ്റെ സൂചനകളാണ് മാധവ് സേത്ത് അടക്കമുള്ള ടീംസ് നമുക്ക് തന്നുകൊണ്ടിരിക്കുന്നത്. സോ Realme X7 Pro വരുന്നുണ്ട്. അതുകൂടാതെ ഈ ഒരു ഫ്ലാഗ്ഷിപ്പ് ഫോണും, ഈ Realme 7 Pro Plus എന്ന പേരിലുള്ള ഒരു ഫ്ലാഗ്ഷിപ്പ് ഫോണും താമസിയാതെ റിയൽമി നിന്നും വരാനിരിക്കുന്നുണ്ട്. ഇനി അടുത്തൊരു കാര്യം, സാംസങ്ങിന്റെ Exynos 1080 അല്ലെങ്കിൽ 1080 എന്ന് പറയുന്ന ഈ ഒരു പ്രോസസ്സർ ഗംഭീര ഒരു സ്കോറും കാര്യങ്ങളൊക്കെ നേടിയിട്ടുണ്ടെന്നാണ് പറയുന്നത്. ആൻഡ്രോയിഡ് സ്കോറിലൊക്കെ
നമുക്കിവിടെ കാണാം 693,000 ചില ഒരുവിധം 700,000 അടുത്താണ് ഈ ഒരു സ്കോറും കാര്യങ്ങളൊക്കെ നേടിയിരിക്കുന്നത്. സോ ഒരു ഹൈ എൻഡ് സെറ്റപ്പ് തന്നെയാണ് ഈ ഒരു പ്രോസർ. അപ്പോൾ ഒരു ഹൈ എൻഡ് സാംസങ് പ്രോസർ വരാൻ പോകുന്നു. അത് വെച്ചുകൊണ്ടുള്ള ആദ്യത്തെ ഫോൺ വിവോയുടെ ഫോൺ ആയിരിക്കും എന്നും പറയും. സോ വിവോ സാംസങ്ങിന്റെ എക്സിനോസ് പ്രോസർ, അതും ഏറ്റവും പുതിയ ഹൈ ലെവൽ പ്രോസർ വെച്ചുകൊണ്ടൊരു ഫോൺ കൊണ്ടുവരാൻ പോകുന്നുണ്ട്. എങ്ങനെയുണ്ടാവും, എന്തായിരിക്കും അതിന്റെ കാര്യങ്ങൾ എന്നുള്ളത് നമുക്ക് വരും ദിവസങ്ങളിലേ അറിയുള്ളൂ. എന്തായാലും ഇപ്പോഴേക്ക് ഇങ്ങനെ ഒരു പ്രോസർ ഉണ്ട്, അത് ഹൈ എൻഡ് പെർഫോമൻസ് തരുന്നുണ്ട്. വിവോ അങ്ങനെ ഒരു പ്രോസർ വെച്ചുകൊണ്ട്, സാംസങ്ങിന്റെ പ്രോസർ വെച്ചുകൊണ്ട് ഫോൺ ഇറക്കുന്നുണ്ട് എന്നുള്ള വിവരങ്ങൾ മാത്രമാണ് നമുക്ക് കിട്ടിയിരിക്കുന്നത്. കൂടുതൽ അപ്ഡേറ്റിന് വേണ്ടി നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിരിക്കുക, വഴി അതിന് ഇൻഫർമേഷൻ എല്ലാം നമ്മൾ ഷെയർ ചെയ്യുന്നതായിരിക്കും. ഇനി അടുത്തൊരു കാര്യം, സാംസങ്ങിന്റെ S21 Plus എന്ന് പറയുന്ന ഒരു ഫോൺ ഓൾറെഡി വരാൻ പോകുന്നതായിട്ട് നമുക്കറിയാം. അതിന്റെ കാര്യങ്ങൾ ഒരുപാട് ലീക്സ് ഇൻഫർമേഷൻ ഒക്കെ വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ഏറ്റവും പുതിയ ഇൻഫർമേഷൻ അനുസരിച്ച് 5 ക്യാമറകളുമായിട്ടാണ് ഈ ഒരു ഫോൺ വരിക. 108 MP ക്യാമറയും കാര്യങ്ങളൊക്കെ ഉണ്ടായിരിക്കും. 65 W ഫാസ്റ്റ് ചാർജിംഗ് ഉണ്ടായിരിക്കും. ഇങ്ങനെയൊക്കെ ഉണ്ടായിരിക്കും എന്ന് പറയുന്നു. എന്തായിരിക്കും സംഭവിക്കാൻ പോകുന്നത് നമുക്ക് വരുന്ന ദിവസങ്ങളിൽ കാണാം. എന്തായാലും S21 Plus കുറിച്ച് ഒരുപാട് ഇൻഫർമേഷൻ ആണ് ഇപ്പോൾ ഷെയർ ആയി വന്നുകൊണ്ടിരിക്കുന്നത്. കൃത്യമായിട്ടുള്ള വിവരങ്ങൾ സോഴ്സ് ഈ പറയുന്ന ഒഫീഷ്യൽ ആയിട്ടുള്ള കാര്യങ്ങളല്ല, ഒക്കെ ലീക്സ് ആൻഡ് റൂമേഴ്സ് തന്നെയാണ്. എന്തായാലും S21 Plus കുറിച്ച് ഒരുപാട് വിവരങ്ങളാണ് ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുന്നത്. ഇനി അടുത്തൊരു കാര്യം, iPhone 11 ഒപ്പം എയർപോഡ്, 15,000 രൂപയുടെ എയർപോഡ് ഫ്രീ കിട്ടുന്നു. iPhone 11 ആണെങ്കിൽ ആമസോണിൽ ഇപ്പൊ 50,000 താഴെയാണ്. ഒരു 40 something ഒരു എമൗണ്ട് ഒരു റിവീൽ ചെയ്യാണ്ട് കാണിക്കുന്നുണ്ട്. അപ്പൊ ഈ ഒരു എമൗണ്ടിന്റെ ഒപ്പം 15,000 രൂപയുടെ എയർപോഡ് കൂടി കിട്ടിയാൽ എന്താ അവസ്ഥ? 35,000 രൂപയ്ക്ക് iPhone 11 കിട്ടിയാൽ ഓഫർ ആണല്ലേ, സംഗതി കൊള്ളാം. പക്ഷേ ഈ എയർപോഡ് ഫ്രീ എന്ന് പറയുന്നത് ആമസോണിൽ വരുന്ന ഈ 50,000 രൂപ ഓഫറിൽ കിട്ടുന്ന iPhone 11 ഒപ്പം അല്ല കിട്ടുന്നത്. അത് ആപ്പിൾ സ്റ്റോറിലാണ്. ആപ്പിൾ സ്റ്റോർ ഇന്ത്യയിൽ പുതിയതായിട്ട് ലോഞ്ച് ചെയ്തിരിക്കുന്ന ആപ്പിൾ സ്റ്റോറിൽ നിങ്ങൾ ഈ iPhone 11 വാങ്ങിക്കുകയാണെങ്കിൽ അതിന്റെ ഒപ്പമാണ് എയർപോഡ് ഫ്രീ കിട്ടുന്നത്. എന്ന് വെച്ചാൽ ആമസോണിൽ ഈ 50,000 രൂപയ്ക്ക് 50,000 താഴെ എന്ന് പറയുന്ന രീതിയിൽ കാണിക്കുന്ന ഈ ഒരു ഓഫർ നിൽക്കുന്നു. അവിടെ എയർപോഡ് ഇല്ല, അവിടെ നിങ്ങൾക്ക് അത് ഐഫോൺ മാത്രമേ കിട്ടുള്ളൂ. അപ്പൊ ആപ്പിൾ സ്റ്റോറിൽ നമ്മൾ വാങ്ങിക്കുമ്പോൾ 50,000 രൂപയുടെ ഈ ഒരു ഓഫറിന്റെ ഒപ്പമാണോ എയർപോഡ് കിട്ടുന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതവിടെ റിവീൽ ചെയ്തിട്ടില്ല. ബട്ട് അതിനൊരു ചാൻസും ഇല്ല. അവിടെ 68,000 രൂപയുടെ iPhone 11 നിങ്ങൾ ആ ഫുൾ എമൗണ്ട് കൊടുത്ത് വാങ്ങിക്കുമ്പോൾ അതിൽ എയർപോഡ് ഫ്രീ കിട്ടും എന്നുള്ളതാണ് അവിടെ കാണിക്കുന്നത്. അവിടെ കാണിക്കാൻ പോകുന്നത് ഇപ്പൊ നിങ്ങൾ നോക്കിയാൽ ഇപ്പോൾ നിങ്ങൾക്ക് അവിടെ അത് കാണാൻ പറ്റില്ല. പകരം നിങ്ങൾ അവിടെ 17-ാം തീയതി ചെന്നിട്ട് പർച്ചേസ് ചെയ്യാൻ ശ്രമിക്കുമ്പോഴായിരിക്കും ഈ ഓഫർ കാണിക്കുക. അപ്പൊ അന്നാണ് അത് കിക്ക് ഓഫ് ചെയ്യുക. അപ്പൊ അന്നത്തെ ദിവസം ചെക്ക് ചെയ്യുക. ബട്ട് അപ്പോഴും എനിക്ക് തോന്നുന്നത് അവിടെ ഈ വേറെ ഡിസ്കൗണ്ട് ഒന്നും ഇല്ലെങ്കിൽ നിങ്ങൾക്ക് അവിടെ ഈ എയർപോഡ് അടക്കം കിട്ടുമ്പോഴും ഐഫോണിന്റെ വില ഒരു 54,000 നിൽക്കുമെന്നാണ് തോന്നുന്നത്. അപ്പൊ അതിനേക്കാൾ നല്ലത് ആമസോണിൽ നിന്ന് ഇപ്പം ഈ iPhone 11 വാങ്ങിയിട്ട് അതിൻ്റെ ഒപ്പം വേണമെങ്കിൽ ഒരു എയർപോഡ് കൂടുതൽ വാങ്ങിച്ചാൽ പോലും, എക്സ്ട്രാ വാങ്ങിച്ചാൽ പോലും അത്രയും പ്രൈസ് വരില്ലെന്ന് തോന്നുന്നു. ബട്ട് അത് കുറച്ച് കൺഫ്യൂഷൻ ഉണ്ട്. ഇതിൻ്റെയൊക്കെ ഓഫറും ടേംസ് ആൻഡ് കണ്ടീഷൻസും ഒക്കെ കൃത്യമായി റിവീൽ ആയി കഴിഞ്ഞാലേ നമുക്ക് പറയാൻ പറ്റുള്ളൂ. അതായത് ആമസോണിന്റെ കാര്യം 16-ാം തീയതി അവരത് റിവീൽ ചെയ്യുമ്പോൾ നമുക്കറിയാം. അതുപോലെ ആപ്പിൾ സ്റ്റോറിലും 17-ാം തീയതി ചെക്ക് ചെയ്യുമ്പോൾ മാത്രമേ ഇതിൻ്റെ കറക്റ്റ് ആയിട്ടുള്ള വിവരങ്ങൾ അറിയുള്ളൂ. എന്തായാലും ഒരു കാര്യം കൺഫേമാണ്, ആമസോണിൽ 50,000 രൂപയ്ക്ക് കിട്ടുന്ന iPhone 11 ഒപ്പം അല്ല എയർപോഡ് ഫ്രീ കിട്ടുന്നത്. അപ്പൊ അത്രയുമാണ് ഇന്നത്തെ ഒരു ചെറിയ ടെക് അപ്ഡേറ്റ്. കൂടുതൽ ടെക്നോളജി വാർത്തകൾക്കായിട്ട് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലൈക്കൺ എനേബിൾ ചെയ്ത് വെക്കുക. വീണ്ടും മറ്റൊരു വീഡിയോ ആയിട്ട് കണ്ടുമുട്ടാം.